ലബനാന് നേരെയുള്ള ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ കനത്ത തിരിച്ചടി നൽകി ഹിസ്ബുള്ള വീണ്ടും രംഗത്തെത്തി. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ടെൽ അവീവിനടുത്തുള്ള ആസ്ഥാനത്തേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ്. പേജർ വോക്കി ടോക്കി ആക്രമണങ്ങൾക്കും കമാൻഡർ ഉൾപ്പെടെയുള്ളവരെ കൂട്ടക്കൊല നടത്തിയതിനും പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം. എന്നാൽ സാധാരണക്കാരെ ഒഴിവാക്കി ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടെലാവീവിനടുത്തുള്ള മൊസാദ് ചാര ഏജൻസി ആസ്ഥാനം ലക്ഷ്യമിട്ട് ബുധനാഴ്ച ഹിസ്ബുള്ളയുടെ ആക്രമണമുണ്ടായത്. നേതാക്കളെ കൊലപ്പെടുത്തിയതിനും അംഗങ്ങളെ ഉപയോഗിച്ച് ആശയവിനിമയ ഉപകരണങ്ങളിൽ സ്ഫോടനം നടത്തിയതിനുമുള്ള തിരിച്ചടിയാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഇതോടെ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമായി. ഈലാത്ത്, ഗൊലാൻ കുന്നുകളിലും ഹിസ്ബുള്ള പോരാളികൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട്. ഗാദർ 1 ബാലിസ്റ്റിക് മിസൈലാണ് തൊടുത്തുവിട്ടതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. ലെബനനിൽ നിന്ന് ആദ്യമായാണ് ഒരു പ്രൊജക്ടൈൽ മധ്യ ഇസ്രായേലിനടുത്തെത്തുന്നതെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. കഴിഞ്ഞ മാസം ടെലാവീവിന് സമീപമുള്ള ഒരു രഹസ്യാന്വേഷണ കേന്ദ്രത്തെ വ്യോമാക്രമണത്തിൽ ലക്ഷ്യമിട്ടതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നുവെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല. ടെലാവീവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമണം തടഞ്ഞെന്നും ആളഭയമില്ലെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. സാമ്പത്തിക തലസ്ഥാനമായ ടെലാവീവിൽ കൂട്ട സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. നെതന്യ നഗരം ഉൾപ്പെടെ മധ്യ ഇസ്രായേലിലെ മറ്റു പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ഇതേസമയം തന്നെ സിറിയയിൽ നിന്നെത്തിയ ഡ്രോൺ ഗലീലി കടലിലെ തെക്ക് ഫൈറ്റർ ജെറ്റുകൾ തടഞ്ഞതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് കൂടുതലും കടന്നു വന്നിരിക്കുന്നത് ഇറാനാണ്. ഇറാൻ ഇതിനു മുൻപും ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞു വന്നിരുന്നെങ്കിലും ഒന്നും തന്നെ ഇതുവരെയായിട്ടും സംഭവിച്ചിട്ടില്ല. പക്ഷെ വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടർന്നപ്പോൾ ഇറാൻ വീണ്ടും മുൻനിരയിലേക്ക് എത്തി. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ സൃഷ്ടിക്ക് പിന്നിൽ ഇറാൻ ആണെന്നതും ലോകത്തിനെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങളെല്ലാം ഇറാന്റെ പിന്തുണയോടെയാണ്. ഹമാസിനെ ഏകദേശം തീർത്ത ശേഷം ഇപ്പോൾ ഹിസ്ബുള്ള ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന കടുത്ത ആക്രമണമാണ് നടക്കുന്നത്. പേജർ സ്ഫോടനത്തിൽ തുടങ്ങിയ ആക്രമണം ഇപ്പോൾ കടുത്ത വ്യോമാക്രമണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇസ്രായേലെ ചെറുക്കാൻ ഹിസ്ബുള്ള ശ്രമിക്കുമ്പോഴൊക്കെ അതൊന്നും പൂർണ്ണമായും ഫലം കാണുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങളെല്ലാം സങ്കീർണമായ അവസ്ഥയിലാണ്. ഇതിനിടെ ഹിസ്ബുള്ളയെ ഒറ്റയ്ക്ക് പോരാടി തോൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു. ഹിസ്ബുള്ളയെ രക്ഷിക്കാനായി ഇസ്രായേലെ തങ്ങൾ നേരിട്ട് ആക്രമിക്കുമെന്ന സൂചന തന്നെയാണ് ഈ മുന്നറിയിപ്പിലുള്ളതെന്ന് ഉറപ്പാണ്. 2006 ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതിനു ശേഷം നടക്കുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ CNN ന്യൂസിനോട് നൽകിയ അഭിമുഖത്തിലാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം പിന്തുണ നൽകുന്ന ഒരു രാജ്യം സർവ്വശക്തിയും എടുത്ത് ആക്രമിക്കുമ്പോൾ ഹിസ്ബുള്ളയെ ഒറ്റയ്ക്ക് പോരാടി തോൽക്കാൻ ഇറാൻ അനുവദിക്കില്ലെന്നാണ് പെസഷ്കിയാൻ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. ലെബനനെ മറ്റൊരു ഗാസയാക്കാൻ അനുവദിക്കരുതെന്ന് ഇറാൻ പ്രസിഡന്റ് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ഹിസ്ബുള്ളയുമായുള്ള ശക്തമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറാൻ ഇറാൻ ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിലുള്ള മറുപടിയായിട്ടാണ് പെസഷ്കിയാൻ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്.